ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത് ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കാണ്. ജസ്റ്റ് പെട്ടെന്നൊരു കുളിയൊക്കെ കഴിഞ്ഞ് ഇനി ഉച്ചക്കത്തെ ഊണിനുള്ള പരിപാടിയാണ്. വൈകിട്ട് നമുക്ക് കാര്യമായിട്ട് കുറച്ച് കുക്കിംഗ് ഒക്കെ ചെയ്യാനുള്ളതുകൊണ്ട് ഉച്ചയ്ക്ക് കുറച്ച് ലെഫ്റ്റ് ഓവർ കാര്യങ്ങളൊക്കെ വെച്ച് നമ്മുടെ ഉച്ചക്കത്തെ ഊണ് അങ്ങോട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ബാക്കിയിരുന്ന കറികളുടെ കൂടെ ഒരു മുട്ടയും കൂടെ പൊരിച്ച് നമ്മുടെ ഉച്ചക്കത്തെ ഊണ് പെട്ടെന്ന് അങ്ങ് കഴിയാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെയും വൈകിട്ടും പ്രത്യേകം കുക്കിംഗ് ഒന്നും ഇല്ല. ഇനിയിപ്പോൾ വൈകുന്നേരം കുക്കിംഗ് ചെയ്യാനുണ്ട്. അപ്പം നല്ല അടിപൊളി റെസിപ്പിയാണ്, അത് നിങ്ങളുടെ കൂടെ കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കിച്ചുവിന് പനിയായിരുന്നു. കിച്ചുവിൻ്റെ പനി കഴിഞ്ഞ് വിനീതിന് പനിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിച്ചുവിന് കുറച്ച് മരുന്നൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്, ഒന്നുമില്ല ടൈലനോടാണ്, എന്നാലും ഇവർ തന്നെ എടുക്കുമ്പോൾ നമുക്കൊരു വിശ്വാസക്കുറവാണല്ലോ, അതുകൊണ്ട് ഞാനൊന്ന് എടുത്തൊക്കെ കൊടുത്ത് അതൊക്കെ കഴിപ്പിച്ചിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും നമ്മുടെ തീരാത്തൊരു പണിയാണ് ഈ പാത്രം കഴുകലും തുണി നനയ്ക്കലും കഴുകലും തുടയ്ക്കലും വൃത്തിയാക്കലും. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം അതിനെ ചെറിയ ചെറിയ പോർഷനായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ അത്രയും എളുപ്പമാണ്. ഒരുപാട് കാര്യങ്ങൾ കൂടിക്കിടക്കുമ്പോൾ പിന്നെ അത് ഒരുമിച്ച് ചെയ്യാനും അത് കാണുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും. എത്ര ആദർശം പറഞ്ഞാലും എല്ലാം തലതിരിഞ്ഞ് മെസ്സിയായിട്ട് കിടക്കുന്ന സമയങ്ങളും ഇഷ്ടംപോലെയുണ്ട്. വീട് ഒരുപാട് വൃത്തികേടായിട്ട് കിടക്കുമ്പോഴും കാര്യങ്ങളൊക്കെ നമ്മുടെ ഔട്ട് ഓഫ് കൺട്രോൾ ആണെന്ന് തോന്നുന്ന ഒരു സമയത്ത് അത് തന്നെ നമുക്കൊരു സ്ട്രെസ്സായിരിക്കും. ജോലിയും വീട്ടിലെ കാര്യങ്ങളും അതിൻ്റെ കൂടെ എല്ലാം അലമ്പായിട്ട് ഔട്ട് ഓഫ് കൺട്രോൾ ആയിരിക്കുമ്പോൾ നമുക്കൊരു വല്ലാത്ത ഹെവി ഫീലിംഗ് ആയിരിക്കും. അതുകൊണ്ട് മാക്സിമം കാര്യങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കാറുണ്ട്. നമ്മൾ ഒരുപാട് പെർഫെക്ഷന് പോകുമ്പോഴാണ് പലപ്പോഴും പ്രശ്നം. നമ്മുടെ ഓരോരുത്തരുടെയും സ്കെഡ്യൂള് ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ, നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. അതനുസരിച്ചിട്ട് നമ്മൾ ചെറിയൊരു റുട്ടീൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലീനിങ് ആയാലും ലോണ്ട്രി ആയാലും എല്ലാം നമുക്ക് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും. എനിക്കെപ്പോഴും കുട്ടി കുട്ടി പോർഷൻസ് ആയിട്ട് ചെയ്തു പോകുന്നതാണ് ഒരുപാട് സ്ട്രെസ് ഫ്രീ ആയിട്ട് തോന്നുന്നത്. എല്ലാം കൂടി കൂടിക്കിടക്കുന്ന കാണുന്നത് തന്നെ മനസ്സിനൊരു ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ദാ പൊട്ടറ്റോ ഒക്കെ കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്നൊരു പായസത്തിൻ്റെ പരിപാടി അങ്ങോട്ട് അടുപ്പിലാക്കിയിട്ട് ബാക്കി കുക്കിങ്ങിലോട്ട് കടക്കാമെന്ന് വിചാരിച്ചു. ഈ ഏലക്ക പൊളിച്ചെടുക്കുക എന്ന് പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ എൻ്റെ നാത്തൂൻ്റെ അമ്മ സുജാമി എന്നാണ് നമ്മൾ വിളിക്കുന്നത്, സുജാമി പൊളിച്ച് വെച്ച സാധനങ്ങൾ എനിക്ക് തന്നുവിട്ടതാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മൾ പൊടിച്ചെടുത്താൽ മാത്രം മതിയല്ലോ, ഏലക്ക തുറന്ന് പൊളിച്ച് എടുക്കാൻ പോകണ്ടല്ലോ. അപ്പോൾ നല്ല ഈസിയാണ്, കുറേ എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. ഇനി പെട്ടെന്ന് അതൊന്ന് പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ ഇതാ ഇത് കണ്ടോ, ഒരു യോഗേർട്ട് കണ്ടെയ്നറിൻ്റെ അടപ്പാണ്. ഇത് ഞാൻ മുമ്പും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ മോൾ ഭാഗം റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇടികല്ലിനകത്ത് അത് ഈസി ആയിട്ട് കയറുകയും ചെയ്യും. ഇതുപോലുള്ള സാധനങ്ങളൊന്നും പുറത്തോട്ട് ചാടി പോകത്തുമില്ല. അപ്പോൾ പെട്ടെന്ന് അതൊക്കെ ഒന്ന് പൊടിച്ചെടുത്തു. ഒരു സേമിയ പായസം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് നമ്മുടെ വീണാസ് കറി വേൾഡിലെ ഈസി കുക്കർ സേമിയ പായസമാണ് കേട്ടോ. എക്സാക്ട് സെയിം റെസിപ്പിയാണ്. അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എനിക്കത് എപ്പോഴും അടിപൊളിയായിട്ട് വരാറുണ്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ ഒന്ന് അടുപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുക്കിംഗ് വളരെ എളുപ്പമാണല്ലോ. അപ്പോൾ നമ്മുടെ ഒരു അര കപ്പ് സേമിയ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് അര കപ്പ് പഞ്ചസാരയും അളന്ന് വെക്കുകയാണ്. എൻ്റെ കയ്യിലിരിക്കുന്നത് വറുത്ത സേമിയയാണ്, എന്നാലും നമ്മൾ ചെറുതായിട്ട് ഒന്നുകൂടെ വറുത്തെടുക്കും. പിന്നെ നമ്മൾ പൊടിച്ചു വെച്ച ഏലക്ക കൊണ്ടുവച്ചു, കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന കാഷ്യൂനട്ട്. ഇത് റോ കാഷ്യൂനട്ട്സ് ആണ്. ഈ യു പിക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ നമുക്ക് എപ്പോഴും കോസ്കോയിൽ വാങ്ങിക്കാൻ കിട്ടും. എൻ്റെ കയ്യിൽ നേരത്തെ ഒരു കണ്ടെയ്നർ ഉണ്ട്. അപ്പോൾ ഇതുപോലെ പാക്കറ്റ് വാങ്ങിച്ചിട്ട് അതിനകത്തോട്ട് ഫില്ല് ചെയ്യുവാണ് ചെയ്യുന്നത്. ഇത് കുക്കറിൽ വെക്കുന്ന സേമിയ പായസമാണ്. അപ്പോൾ ഞാൻ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു കുക്കർ ഞാൻ പായസം വെക്കാൻ മാത്രം യൂസ് ചെയ്യുന്ന കുക്കറാണ്. ഇത് ബ്രാർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ നെയ്യാണ്. നമുക്ക് വാൾമാർട്ടിലും സൂപ്പർ സ്റ്റോറിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതാണ് ഞാൻ എപ്പോഴും വാങ്ങിക്കുന്ന നെയ്യ്. ചില നെയ്യുകൾ വാങ്ങിക്കുമ്പം അതിനകത്തൊരു ആഡഡ് സെൻറ്റ് പോലെ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇതിനകത്ത് അങ്ങനെ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതെപ്പോഴും ഈ ഒരു നെയ്യ് തന്നെ വാങ്ങിക്കും. മിക്കവാറും വാൾമാർട്ടിൽ നിന്ന് തന്നെയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ പായസത്തിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. എല്ലാം ഒരൊറ്റ കുക്കറിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നെയ്യ് ആദ്യം ആഡ് ചെയ്ത് കൊടുത്തു, അതിൽ കാഷ്യൂനട്ടും കിസ്മിസും വറുത്ത് മാറ്റി വെച്ചു. ഇനി അതേ കുക്കറിൽ തന്നെ വേണമെങ്കിൽ ഒരു ഇത്തിരി നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ സേമിയ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഓൾറെഡി വറുത്ത സേമിയയാണ്, എന്നാലും ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുന്നത് എപ്പോഴും ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇനി അതിന് പാലും കൂടി അളന്ന് വെക്കുകയാണ്. സാധാരണ നമ്മൾ വീട്ടിൽ എപ്പോഴും 2% മിൽക്കാണ് വാങ്ങിക്കുന്നത്. പക്ഷേ പായസം വെക്കാനുള്ളൊരു പ്ലാൻ ഉള്ളതുകൊണ്ട് ഇപ്രാവശ്യം ഫുൾ ഫാറ്റ് മിൽക്ക് 3.25% പാല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അര കപ്പ് സേമിയയ്ക്ക് 2.5 കപ്പ് പാലാണ് എടുക്കേണ്ടത്. അതിൻ്റെ കൂടെ നമുക്ക് 1 കപ്പ് വെള്ളം കൂടി വേണം. അപ്പോൾ ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ അളന്ന് നമ്മുടെ അടുത്ത് കയ്യത്തും ദൂരത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നത്തെ കുക്കിംഗ് ഭയങ്കര എളുപ്പമാണല്ലോ. അപ്പം ഞാനൊരു പാത്രത്തിനകത്തോട്ട് 2.5 കപ്പ് പാലും 1 കപ്പ് വെള്ളവും കൂടി എടുത്തു വെച്ചു.
ഇത് കാച്ചാത്ത പച്ചപ്പാല് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചതാണ്. വളരെ ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മുടെ സേമിയ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അതിലോട്ട് നമ്മൾ അളന്ന് വെച്ചിട്ടുണ്ടായിരുന്ന പാലും വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പൊ പതുക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനിങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും ഒരിക്കലും പിരിഞ്ഞു പോയിട്ടില്ല കേട്ടോ. അരക്കപ്പ് സേമിയക്ക് അരക്കപ്പ് പഞ്ചസാരയാണ് പറയുന്നത്. അതെനിക്ക് എപ്പോഴും കറക്റ്റ് മധുരമാണ്. അപ്പോൾ അളന്ന് വെച്ചിട്ടുണ്ടായിരുന്ന പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മുടെ പൊടിച്ചു വെച്ച ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം എനിക്ക് ഏലക്കയുടെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ്. അപ്പം ഞാനൊരു 3-4 ഏലക്ക പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി കുക്കർ അടച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ 2 വിസിലിൽ കുക്ക് ചെയ്തെടുക്കാം. 2 വിസില് വന്നു കഴിയുമ്പോൾ ഓഫ് ചെയ്തിട്ട് ആ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ച് പ്രഷറെല്ലാം കംപ്ലീറ്റ്ലി പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ തുറന്നു നോക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി എക്സാക്ട് വീണാസ് കറി വേൾഡിൻ്റെ റെസിപ്പിയാണ്. കാച്ചിയ പാലോ പച്ചപ്പാലോ യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. എനിക്ക് എളുപ്പം പച്ചപ്പാലായതുകൊണ്ട് ഞാൻ അതാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇതുവരെ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പായസം ഒക്കെ ഒന്ന് അടുപ്പിലാക്കിയതിന് ശേഷം ഞാൻ ദാ പൊട്ടറ്റോ ഒക്കെ ഒന്ന് റെഡിയാക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ ഒന്ന് 2 മുറിച്ചിട്ട് ഒരു 4 പൊട്ടറ്റോ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ പ്രഷർ കുക്കറിൽ ആഡ് ചെയ്ത് കൊടുത്തു. കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഒരു 3-4 വിസിലിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്. നമുക്ക് മാഷ് പൊട്ടറ്റോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് വെന്ത് പിന്നെ നമുക്ക് അതിനെ ഉടച്ചെടുക്കേണ്ടതാണ്. അപ്പൊ ഇനി നമുക്ക് കുറച്ച് ഉള്ളി കട്ട് ചെയ്തെടുക്കാം. എപ്പോഴും നമ്മുടെ റെഗുലർ സവാള തന്നെയാണ് വാങ്ങിക്കാറ്. പക്ഷെ നല്ല വില വ്യത്യാസമുണ്ട്. അത് കാരണം ഇപ്രാവശ്യം നമ്മുടെ ഈ വൈറ്റ് ഉള്ളിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റേത് ഓൾമോസ്റ്റ് $5 ആണ് വാൾമാർട്ടിൽ. ഇതിന് $2 താഴെയുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം ജസ്റ്റ് ഒരു പാക്കറ്റ് ഈ ഒരു ഉള്ളി വാങ്ങിച്ചു. അപ്പം അത്യാവശ്യം വലിയൊരു സവാള എടുത്തിട്ടുണ്ട്. അതിനെ നല്ല കുനുകുന എന്നൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇന്നൊരു മലയാളി സ്റ്റൈൽ ഷെപ്പേർഡ്സ് പൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് കുറച്ച് കുരുമുളക് വേണം. അപ്പം ഞാൻ ദാ കുരുമുളക് നോക്കിയപ്പം പൊടിച്ച കുരുമുളകില്ല. അപ്പം നമ്മുടെ കോഫി മില്ലെടുത്തിട്ട് അതിലോട്ട് കുറച്ച് കുരുമുളക് ആഡ് ചെയ്തിട്ട് പൊടിച്ചെടുക്കുകയാണ്. ഈ കോഫി മില്ലിനകത്താണ് കേട്ടോ ഞാൻ എപ്പോഴും പൊടിച്ചെടുക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊടിഞ്ഞു കിട്ടുകയും ചെയ്യും. അപ്പം ഇത് ഒതൻറ്റിക് റെസിപ്പി ഒന്നും അല്ല, എൻ്റെ ഒരു വെർഷൻ ഓഫ് ഷെപ്പേർഡ്സ് പൈ ആണ്. നമ്മുടെ ഒരു ഫ്ലേവറൊക്കെ ഇട്ട് ടേസ്റ്റിലൊക്കെ വരുമ്പോഴാണ് എനിക്ക് കഴിക്കാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റ്. അപ്പോൾ കുറച്ച് കനോല ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിലോട്ട് കുറച്ച് വെളുത്തുള്ളി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തു. അത് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഉപ്പും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒരുപാടങ്ങ് വഴണ്ട് വരണ്ട, എന്നാലും ചെറുതായിട്ടൊന്ന് വാടി വരുമ്പം, അതായത് ഗ്രൗണ്ട് ചിക്കനാണ്, അത് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം. നന്നായിട്ട് കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ കളറും മാറും. നല്ല തോരൻ പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇതിലോട്ട് ഇനി നമ്മുടെ പൊടി ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് പൊടിച്ചു വെച്ച ആ ഒരു പെപ്പർ പൗഡറും കൂടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ടാണ് കേട്ടോ. ഇനി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം വീണ്ടും പറയുകയാണ്, ഇത് ഒതൻറ്റിക് റെസിപ്പി അല്ല, നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഒരു ഷെപ്പേർഡ്സ് പൈ ആണ് കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൊടികളുടെ പച്ചമണം എല്ലാം മാറി വരുന്ന സമയത്ത് ദാ ഞാൻ ഫ്രോസൺ വെജിറ്റബിൾസ് ആയിട്ടുള്ള ക്യാരറ്റും ഗ്രീൻ പീസും പിന്നെ അതിനകത്ത് ഇത്തിരി സ്വീറ്റ് കോൺ ഉണ്ട്. സ്വീറ്റ് കോൺ ഇവിടെ വാണിക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കഴിവതും അതിൽ നിന്ന് പെറുക്കി മാറ്റിയിട്ടുണ്ട്. എന്നാലും കുറച്ചൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പം ദാ അതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്രോസൺ വെജിറ്റബിൾസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായിട്ട് വരും. ഇതിൻ്റെ ആക്ച്വൽ റെസിപ്പിക്കകത്ത് ഇവർ ടൊമാറ്റോ പ്യൂരി അല്ലെങ്കിൽ അങ്ങനെ ടൊമാറ്റോ നമ്മൾ ക്യാനിൽ വാങ്ങിക്കുന്നതാണ് ആഡ് ചെയ്യുന്നത്. ഞാൻ ദാ ഒരു ടൊമാറ്റോ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ച് പ്യൂരി ആക്കി എടുത്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ആക്ച്വൽ റെസിപ്പിയിൽ മൈദ വെള്ളത്തിൽ കലക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു തിക്നെസ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൈദയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു 3-4 ടീസ്പൂൺ കെച്ചപ്പ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ആക്ച്വൽ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ തന്നെ ഉണ്ട്. അതിന് പ്രത്യേക തരം സോസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതിൽ ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. ഇത് നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കുക്കായി വന്നു കഴിഞ്ഞപ്പോൾ ഒരു പിഞ്ച് ഡ്രൈ റോസ്മേരി ലീവ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത്തിരി ഡ്രൈ പാഴ്സലിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ നോക്കുക, കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഇത്രയേ ഉള്ളൂ. എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാഷ് പൊട്ടറ്റോയും കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് ഇത് രണ്ടും കൂടി ലെയർ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പായസത്തിൻ്റെ 2 വിസിലൊക്കെ വന്ന സമയത്ത് ഞാൻ ആ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ദാ അതിൻ്റെ പ്രഷറെല്ലാം പോയപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. പായസം പെർഫെക്റ്റ്ലി കുക്കായിട്ടുണ്ട്. ഒരു നുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ദാ നമ്മളൊന്ന് മിക്സ് ചെയ്തു. ഇനി നമ്മൾ വറുത്ത് വെച്ചിരുന്ന കാഷ്യൂനട്ടും കിസ്മിസും കൂടി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളി ഈസി ആയിട്ടുള്ള യമ്മി സേമിയ പായസം റെഡിയാണ്. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ
ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പുളിയുള്ള സാധനങ്ങൾ കുക്ക് ചെയ്ത കുക്കറിനകത്ത് നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കിയാൽ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു കുക്കർ വെച്ചിട്ടുള്ളത്. അങ്ങനെ പായസം ഒരു സൈഡിൽ റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് നമ്മുടെ എൻ്റെ വേർഷൻ ഓഫ് മലയാളി ഷെപ്പേർഡ്സ് പൈ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മുടെ പൊട്ടറ്റോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു, കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. അപ്പം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ബട്ടർ നല്ല ചൂട് പൊട്ടറ്റോയ്ക്കകത്താവുമ്പോൾ പെട്ടെന്ന് നല്ല അടിപൊളിയായിട്ട് മെൽറ്റ് ആയി വരും. പാല് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതിനെ നല്ല പേസ്റ്റ് പോലെ നല്ല ക്രീമി ആയിട്ട് ഒന്ന് മാഷ് ചെയ്തെടുക്കാം. അതിലോട്ട് കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഒറിഗാനോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് പാഴ്സലി ഡ്രൈ പാഴ്സലിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാല് വേണം എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക, ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല ക്രീമി ടെക്സ്ചറിൽ നമുക്ക് കിട്ടണം. എൻ്റെ ഫ്രണ്ട് ഷാംലി ഇതിനകത്ത് സവർ ക്രീം ആഡ് ചെയ്യാറുണ്ട്. എൻ്റെ അത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ഒരു ചിക്കനും വെജിറ്റബിൾസും അതും ഈ മാഷ് പൊട്ടറ്റോയും കൂടെ ഒന്ന് ലെയർ ചെയ്യാം. അപ്പോൾ ആദ്യം എടുത്തപ്പോൾ ഞാൻ വെച്ച് രണ്ട് പാത്രം വേണമെന്ന്, പക്ഷേ അത് ഇട്ട് വന്നപ്പോൾ മനസ്സിലായി ഒരു പാത്രത്തിൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളെന്ന്. അപ്പം ഞാനത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് അമർത്തി അതിനെ ഒന്ന് എന്താ പറയണ്ട ഒരു ലെയറായിട്ട് കിട്ടുന്ന പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ ക്രീമി ആയിട്ടുള്ള മാഷ് പൊട്ടറ്റോയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. മാഷ് പൊട്ടറ്റോ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയേ കഴിക്കാം കേട്ടോ. നമ്മൾ ചിക്കനൊക്കെ ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു സൈഡിൽ മാഷ് പൊട്ടറ്റോയും കുറച്ച് വെജിറ്റബിൾസും ഒക്കെ ബേക്ക് ചെയ്ത് നമുക്ക് കഴിക്കാം. ഇതിപ്പോൾ നമ്മുടെ ഈ ഷെപ്പേർഡ്സ് പൈക്ക് ഈ മാഷ് പൊട്ടറ്റോ ഇങ്ങനെ ലെയർ ചെയ്തെടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ പുറത്തോട്ട് ഈ ഒരു മാഷ് പൊട്ടറ്റോയും കൂടെ ലെയർ ചെയ്തെടുക്കുന്നത്. ആ സമയത്ത് ഇതാ വിനീത് അവിടെ തകർത്ത് ദോശ ചുട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് രാവിലെ ദോശയായിരുന്നു, വിനീത് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ഇല്ലാത്തതുകൊണ്ട് വൈകിട്ട് വന്ന് ദോശ ചുട്ട് കഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാഷ് പൊട്ടറ്റോ സംഭവം അതിൻ്റെ പുറത്ത് ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ വാണിത ഒരു ഫോർക്ക് എടുത്തിട്ട് കുഞ്ഞൊരു ഡിസൈൻ, നമ്മളിങ്ങനെ ഒന്ന് ജസ്റ്റ് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ വാണി ഡിസൈൻ ചെയ്തോളാന്ന് പറഞ്ഞ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളിനി അതിൻ്റെ പുറത്തോട്ട് ചീസും കൂടി ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇവർക്കിഷ്ടം ഈ മോസറല്ല ചെഡർ ചീസ്, ഇങ്ങനെ ഷ്രഡഡ് ചീസാണ് ഇവർക്കിഷ്ടം. അപ്പോൾ അത് നമ്മുടെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. പാക്കറ്റ് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനെ അങ്ങ് ഫ്രീസ് ചെയ്യും, അപ്പോൾ കുറേ നാൾ ഇരുന്നോളും. ഡേറ്റ് കഴിഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ചീസൊക്കെ ഒന്ന് ലെയർ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ചീസ് ഒന്ന് മെൽറ്റായി വരുന്നതാണ് കേട്ടോ എൻ്റെ കണക്ക്. അപ്പോൾ അതിന് പ്രത്യേകിച്ചൊരു ടെമ്പറേച്ചറൊന്നും പറയാനില്ല, പക്ഷേ ഞാൻ അതിനകത്ത് നമ്മുടെ അവൻ ഒന്ന് ചൂടാക്കി കുറച്ച് സമയം വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കും അത് മെൽറ്റായോന്ന്. എല്ലാം നന്നായിട്ട് മെൽറ്റായി വന്നു കഴിയുമ്പോൾ നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ ഇന്ന് നമ്മുടെ മിസ്റ്റർ വിനീതിൻ്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ടാണ് ഞാൻ പായസമൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അച്ഛന് വാണിയുടെ ഗിഫ്റ്റ് കൊടുത്തതാണ്. വാണിക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. അപ്പോൾ വാണിത ഇതുപോലെ ഒരു റെയിൻബോ ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കിയതാണ്. നമ്മുടെ സാധാരണ ടിഷ്യൂ പേപ്പറൊക്കെ എടുത്ത് വെള്ളത്തിൽ മുക്കി അതിനെ ഒരു കാർഡ്ബോർഡ് ബോക്സ്, നമ്മുടെ ടോയ്ലറ്റ് പേപ്പറിൻ്റെ കാർഡ്ബോർഡ് ബോക്സിനകത്തൊക്കെ കവർ ചെയ്ത് അങ്ങനെ കളറൊക്കെ ചെയ്തെടുത്തതാണ്. എന്നിട്ട് വാണീസ് ബേക്കറി എന്നൊക്കെ എഴുതി അതിൻ്റെ മുകളിൽ നമ്മുടെ കോസ്കോയിൽ നിന്നൊക്കെ കിട്ടുന്ന തൊട്ട് ഒരു റെസീറ്റും അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ദാ പടമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്, വാണിയും അമ്മയും അച്ഛനും കിച്ചുമൊക്കെ ആയിട്ട്. പിന്നെ ദാ വാണിയും അച്ഛനും ഹാപ്പി ബർത്ത്ഡേ അച്ഛാന്നൊക്കെ എഴുതി അതിൻ്റെ വേറൊരു സൈഡിൽ അങ്ങനെയും ഒരു പടമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വാണി ഇത് വളരെ സീക്രട്ടായിട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്നൊരു സാധനമാണ്. അതിപ്പം എടുത്ത് കൊണ്ടുവന്ന് കൊടുത്ത് വാണി ഹാപ്പിയായി. എന്തെങ്കിലും സാധനം നമ്മുടെ റീസൈക്കിളിനകത്തോട്ട് പോകാൻ പോകുമ്പോൾ അതിൽ നിന്ന് വാണി കുറച്ച് സാധനങ്ങൾ എപ്പോഴും എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ ഗാർബേജിൻ്റെ എണ്ണം കൂടും. നമ്മൾ കളയാൻ പോകുന്ന സാധനങ്ങൾ വാണി ഏതെങ്കിലും മൂലയ്ക്ക് എടുത്തുകൊണ്ട് വെക്കുന്നുണ്ടാവും. വാണിക്ക് ഇതുപോലെ ചെറിയ ചെറിയ അലങ്കോല പരിപാടികളൊക്കെ ചെയ്ത് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാൻ നല്ല ഇഷ്ടമാണ്. നമ്മളും അതിനെ എൻകറേജ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം എന്താ നമ്മുടെ പായസം നല്ല പെർഫെക്റ്റ് ആയിട്ട് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഒരുപാട് തിക്കായി പോകുമല്ലോ ആണെങ്കിൽ തിളപ്പിച്ച പാല് നമ്മൾ ഒഴിച്ച് ലൂസാക്കി എടുത്താൽ മതി. പക്ഷേ നല്ല കറക്റ്റ് പരുവത്തിൽ കറക്റ്റ് മധുരത്തിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ കുക്കിങ്ങൊക്കെ ഓൾമോസ്റ്റ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു. ഡിഷ് വാഷറിനകത്ത് വെക്കേണ്ട പാത്രങ്ങളൊക്കെ ഒന്ന് ലോഡ് ചെയ്ത് അതും കഴുകാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ പായസം വേറെ പാത്രത്തിലോട്ട് മാറ്റിയത് കൊണ്ട് ആ കുക്കറും നമുക്കിപ്പോൾ തന്നെ ഒന്ന് കഴുകി വെക്കാം. പായസമൊക്കെ എടുത്തു മാറ്റി ഈ കുക്കർ അന്നേരം തന്നെ ഒന്ന് കഴുകി വെച്ചിട്ടില്ലെങ്കിൽ കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് ഇത് ഉണങ്ങി പിടിച്ച് പിന്നെ കഴുകുക എന്ന് പറയുന്നത് നമുക്ക് തന്നെ ഇരട്ടി പണിയുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ അപ്പം തന്നെ ഒന്ന് പെട്ടെന്ന് കുക്കറും കൂടി ഒന്ന് കഴുകി വെച്ചു. ഇന്നത്തെ ഓൾമോസ്റ്റ് കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉള്ളു ബാക്കി. അപ്പോൾ ഇന്ന് പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരം ഒരു സിനിമയൊക്കെ കണ്ട് നേരത്തെ കിടക്കണം എന്നൊക്കെയാണ് പ്ലാന്.
നമ്മുടെ ഷെപ്പേർഡ്സ് പൈ റെഡി ആവുന്നതിന് മുമ്പ് കുറച്ച് പായസം കുടിച്ചേക്കാന്ന് വിചാരിച്ചു. അപ്പം നമ്മളിരുന്ന് പായസം കുടിക്കുകയാണ്. കൺസിസ്റ്റൻസി ആണെങ്കിലും മധുരമാണെങ്കിലും ഒക്കെ ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണല്ലോ, ഓരോരുത്തർക്ക് അനുസരിച്ചിട്ട് അത് മാറും. നമ്മുടെ പരുവത്തിൽ ഇത് കറക്റ്റ് മധുരവും കറക്റ്റ് കൺസിസ്റ്റൻസിയും ഒക്കെയാണ്. ആ ഒരു വീഡിയോയിൽ പറയുന്നത് പോലെ ഒരുപാട് നിന്ന് ഇളക്കി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പായസത്തിനെക്കാട്ടിൽ എളുപ്പമാണ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ അങ്ങനെ കുക്കിംഗ് ഭയങ്കര മെസ്സി കുക്കിംഗ് ഒന്നും അല്ലാത്തതുകൊണ്ട് ഒരുപാട് അഴുക്കൊന്നും നമ്മുടെ സ്റ്റൗവിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തട്ടിക്കൂട്ട് പരിപാടിയിൽ പെട്ടെന്നൊരു ക്ലീനിങ് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കാര്യമായിട്ട് അഴുക്കൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് പേപ്പർ ടവലിൽ ഒരു ലോഷൻ ആക്കിയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് വെള്ളം വെച്ചിട്ടോ ഒക്കെ തുടച്ചാൽ തന്നെ പെട്ടെന്ന് ക്ലീൻ ആവും. അതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വെറ്റ് വൈപ്സ് വെച്ച് തുടയ്ക്കാറുണ്ട്. നമ്മുടെ ലൈസോളിൻ്റെ വെറ്റ് വൈപ്സ് എടുത്തിട്ട് തുടച്ചിട്ടുണ്ടെങ്കിൽ കടുക് പൊട്ടിയതോ അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴൊക്കെ എണ്ണമയം ഒക്കെ പുറത്തോട്ട് വീണിട്ടുണ്ടെങ്കിൽ പോലും ആ എണ്ണമയമൊക്കെ പെട്ടെന്ന് മാറാനും ലൈസോളിൻ്റെ വൈപ്സ് നല്ല ഹെൽപ്ഫുൾ ആണ്. കിച്ചൺ ഏരിയയിലുള്ള ആ ബാക്ക് സ്പ്ലാഷ് ആണെങ്കിലും നമ്മുടെ കുക്കിംഗ് റേഞ്ച്, ഹുഡ് ഫാന്, കബോർഡിൻ്റെ ഡോറ്, അങ്ങനെ നമ്മുടെ ആ ഒരു എണ്ണമയം വരാനുള്ള ചാൻസ് ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഈ ലൈസോളിൻ്റെ വൈപ്സ് വെച്ചിട്ട് ഒരു വെറ്റ് വൈപ്സ് വെച്ച് തുടച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് ക്ലീനായി കിട്ടും. അങ്ങനെ പെട്ടെന്നുള്ള ക്ലീനിങ് ആണ് മിക്കവാറും ചെയ്യാറ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എടുത്തതിനെ നമ്മുടെ ഡിഷ് വാഷിൽ കൂടൊക്കെ ഇട്ട് സ്ക്രബൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് കഴുകി ഉണക്കി എടുത്ത് വെക്കാറും ഉണ്ട്. പെട്ടെന്ന് ഈ വൈപ്സ് വെച്ചാവുമ്പോൾ നമുക്ക് വലിയ മടി പിടിക്കാതെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാമല്ലോ. ഇനി നമ്മുടെ കൗണ്ടറും കൂടി ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ദാ ഇതൊരു മൈക്രോ ഫൈബർ ക്ലോത്ത് ആണ്. ഇതിൻ്റെ ഒരു സൈഡ് ഞാൻ വെറ്റ് ആക്കിയിട്ടുണ്ട്, ഒരു സൈഡ് ഡ്രൈയും ആണ്. വെറ്റായ ഭാഗത്തോട്ട് കുറച്ച് പൈൻസോളിൻ്റെ ഡ്രോപ്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഭാഗം വെച്ചൊന്ന് തുടച്ചിട്ട് അപ്പുറത്തെ സൈഡിൽ ഡ്രൈ ആയിട്ടുള്ള ഭാഗം കൊണ്ട് തുടച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ രണ്ട് മൂന്ന് തുണി എടുക്കാതെ നമുക്ക് പെട്ടെന്ന് പരിപാടി കഴിയും. ഒരേപോലെ നിന്ന് പെട്ടെന്ന് തുടച്ച് പോകാനും പറ്റും. പൈൻസോൾ സൊല്യൂഷൻ്റെ സ്മെല് ഇഷ്ടമാണെങ്കിൽ വാങ്ങിച്ചു നോക്കുക. അത് ഒത്തിരി എക്സ്പെൻസീവും അല്ല, ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും. നല്ലൊരു സ്മെല്ലും ആണ്. പൈൻസോൾ വെച്ച് തുടയ്ക്കുമ്പോൾ നമ്മുടെ കൗണ്ടറൊക്കെ തുടയ്ക്കുന്ന തുണിയാണെങ്കിലും ഒരുപാട് ഒരു മുഷുക്ക് സ്മെല്ല് വരാണ്ട് ഒരു നല്ല അരോമയിൽ തന്നെ നിൽക്കുകയും ചെയ്യട്ടോ. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഒലച്ച് കഴുകി ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ആ പൈൻസോളിൻ്റെ സ്മെല്ലായിരിക്കും ആ തുണിയിലും. ഇന്ന് നമ്മുടെ കുഞ്ഞിക്കുട്ടനെ ഇറക്കണ്ടെന്ന് വിചാരിച്ചു, പെട്ടെന്നൊന്ന് അടിച്ചു വാരി എടുക്കാം. കുഞ്ഞിക്കുട്ടൻ പോയിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് അടിച്ചു വാരി മുടിയും പൊടിയും എല്ലാം എടുക്കുമെന്നുണ്ടെങ്കിലും അവിടെ എവിടെയും തട്ടിയും മുട്ടിയും കുറേ സമയം എടുക്കും. വേണമെങ്കിൽ നമ്മുടെ അടിച്ചുവാരിൽ കഴിഞ്ഞ് മുടിയും പൊടിയും എടുക്കാൻ കുഞ്ഞിക്കുട്ടനെ വേണമെങ്കിൽ ഒന്ന് ഇറക്കി വിടാവുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ ഷെപ്പേർഡ്സ് പൈയും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ചീസൊക്കെ മുകളിലൊന്ന് മെൽറ്റായി നല്ല ക്രിസ്പി ആയിട്ട് ആ മുകളിലത്തെ ഭാഗം വരുന്നതാണ് അതിൻ്റെ ഒരു പരുവം. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലൈറ്റ് ഇട്ട് നോക്കുന്നുണ്ടായിരുന്നു. അതൊരു പരുവായിട്ട് വന്നപ്പോഴാണ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 20-25 മിനിറ്റ്സോളം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചീസൊക്കെ നല്ല മെൽറ്റായി ക്രിസ്പി ആയിട്ട് വന്നു. അന്നേരം അതിനെ പുറത്തെടുത്ത് വെച്ചു. ഇനി ചൂടൊക്കെ മാറിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് രണ്ട് കുട്ടി ഫൈറ്റർ ഫിഷ് ഉണ്ട്. അപ്പോൾ അവരുടെ വെള്ളം മാറേണ്ട ദിവസമാണ്. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ മാറ്റുമ്പോൾ ആ പഴയ വെള്ളം നമ്മുടെ ചെടിക്ക് നല്ല അടിപൊളി വളമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടി ആനക്കുട്ടനെയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഒന്ന് നിറച്ച് വെക്കുവാണ്. എന്നിട്ട് നമുക്ക് ബാക്കി വെള്ളമുള്ളത് ആ ചെടിക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഫിഷ് ടാങ്ക് ഉള്ള ആളുകൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും. പക്ഷേ എന്നാലും ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തു നോക്കുക. നമ്മുടെ ഫിഷ് ടാങ്കിനകത്തെ വെള്ളം നമ്മുടെ ചെടിക്ക് നല്ല വളമാണ്. അപ്പം നമുക്കത് ചെടിക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ്. വെള്ളം ഒഴിച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കുന്നത് പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഉണങ്ങിയ ഇലയും അഴുക്കുമൊക്കെ മാറ്റി ഇലയൊക്കെ തുടച്ച് നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതും. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഈ ഫോൺ കണ്ടോ, കഴിഞ്ഞ വർഷം വാങ്ങിയതാണ്. ആൻറ്റീക് സാധനങ്ങൾ കളക്ട് ചെയ്യുന്നത് നല്ല ഇഷ്ടമാണ്, പക്ഷെ വിലയാണല്ലോ. അപ്പോൾ ഇടയ്ക്ക് എൻ്റെ പരുവത്തിൽ കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. ബാക്ക് ടു നമ്മുടെ ചെടി. അപ്പം ഇതൊക്കെ അഗ്ലോണിമ പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഏതോ ഒരു വീഡിയോയിൽ ഞാൻ ചെടികൾ കാണിച്ച സമയത്ത് അഗ്ലോണിമ പ്ലാന്റ്സ് ഒക്കെ എവിടുന്നാണ് വാങ്ങിക്കുന്നതെന്ന് ചോദിച്ചിട്ട് എനിക്കൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ കെയറിങ് അത്യാവശ്യം ഈസിയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലില്ലാത്ത പ്ലാന്റ്സ് വലിയ വിലയില്ലാണ്ട് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ കാണുമ്പോൾ വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഗ്രീൻ അഗ്ലോണിമ അങ്ങനെ വാങ്ങിച്ചതാണ്. അതാണ് എൻ്റെ ആദ്യത്തെ അഗ്ലോണിമ പ്ലാന്റ്. അതുപോലെ നമ്മുടെ ഫോണിൻ്റെ അവിടെ കൊണ്ടുവച്ച അഗ്ലോണിമ പ്ലാന്റും ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ തന്നെ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഈ റെഡ് അഗ്ലോണിമ പ്ലാന്റ് ഹോം ഡിപ്പോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഹോം ഡിപ്പോ, കനേഡിയൻ ടയർ, പിന്നെ പ്ലാന്റ് നഴ്സറീസിൽ നിന്നും ഒക്കെ വാങ്ങിച്ചതുണ്ട്. കുറച്ച് ഉണങ്ങിയ പഴുത്ത ഇലകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മാറ്റി. അതുപോലെ ഈ അഗ്ലോണിമ പ്ലാന്റിൻ്റെ ഫ്ലവർ കാണാൻ പ്രത്യേകിച്ച് ഭംഗിയൊന്നുമില്ല. നമ്മുടെ ആന്തൂറിയം പോലെ വരുമെന്നുണ്ടെങ്കിലും അതങ്ങനെ ഓപ്പൺ ആവത്തുമില്ല. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. അത് ചെടിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വൃത്തിയാക്കി. ചെടികളാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ പ്ലാസ്റ്റിക് ചെടികൾ വെക്കുന്നതിനെക്കാട്ടി കൂടുതൽ ലൈവായിട്ടുള്ള പ്ലാന്റ്സ് വെക്കുമ്പം എയർ പ്യൂരിഫിക്കേഷൻ എന്നുള്ളതൊരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. അതല്ലാണ്ട് അതിനകത്തൊരു ഇല വരുന്നതും പൂ വരുന്നതും ഒക്കെ കാണുമ്പം അത് നമ്മുടെ മനസ്സിനൊരു സന്തോഷമാണ്. അതൊരു ലൈവായിട്ടുള്ളൊരു കാര്യം അത് വളരുന്നത് കാണുമ്പം എപ്പോഴും നമ്മുടെ ഈ പ്ലാസ്റ്റിക് ചെടികൾ വെക്കുന്നതിനെക്കാട്ടിലും ഒരു സന്തോഷമാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് ആണ് എപ്പോഴും, അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന അനുസരിച്ചിട്ടിരിക്കും അതിൻ്റെ ഭംഗി. ഞാൻ ഇപ്പം ചെടികളിൽ നല്ല ശ്രദ്ധ കുറവാണ്. അതുകൊണ്ട് എൻ്റെ മുകളിലിരിക്കുന്ന ചില ചെടികളുടെയൊക്കെ അവസ്ഥ വളരെ ശോകമാണ്. ഇന്ന് വിനീതിൻ്റെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ കേക്ക് വാങ്ങിക്കാൻ ശ്രമിച്ചെങ്കിലും നമുക്ക് വേണ്ട കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഷെപ്പേർഡ്സ് പൈ മുറിച്ച് നമ്മുടെ ബർത്ത്ഡേ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു.
stopping it. Wait. അങ്ങനെ വിനീത് ഷെപ്പേർഡ്സ് പൈ ഒക്കെ മുറിച്ച് നമ്മുടെ ബർത്ത്ഡേ ആഘോഷിച്ചു. ഇത് നമ്മൾ ലെയർ ചെയ്തതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുമ്പോഴും ആ ഒരു ഇതിൽ മുകളിൽ നിന്ന് താഴോട്ട് തന്നെ എടുക്കണം. അപ്പോഴേ നമുക്ക് ആ ഒരു മുകളിലത്തെ മാഷ് പൊട്ടറ്റോയും ചീസും താഴെയുള്ള ചിക്കനും വെജിറ്റബിൾസും എല്ലാം കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഇതുവരെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. നമുക്ക് നമ്മുടെ ഒരു സ്പൈസസ് ഒക്കെ ഇട്ട് നമ്മുടെ ഒരു ടേസ്റ്റിൽ നമുക്ക് കഴിക്കുകയും ചെയ്യാം. ഈസിയുമാണ്, യമ്മിയുമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് മാഷ് പൊട്ടറ്റോ മിച്ചം ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി നമ്മൾ ചേർത്ത് നമ്മുടെ ഡിന്നർ കഴിക്കുകയാണ്. ബർത്ത്ഡേ ആയാലും ആനിവേഴ്സറി ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കൽ പരിപാടിയൊന്നും യൂഷ്വലി ഇല്ല. ഈ വട്ടം വാണി ഇങ്ങനെ എന്നോട് അച്ഛൻ എന്താണ് ഓർഡർ ചെയ്യുന്നതെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു നമുക്ക് അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കൽ പരിപാടിയൊന്നും ഇല്ല. അപ്പം വിനീതിൻ്റെ ഫോൺ കേസ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് ഫോൺ കേസ് ഓർഡർ ചെയ്തു. ഏത് കളറാണോ ഇഷ്ടമുള്ളത് അത് ചൂസ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതായിരുന്നു ഗിഫ്റ്റ്. വലിയ ഗിഫ്റ്റ് പരിപാടിയൊന്നും ഇല്ല, ഒരു $10-20 താഴെയുള്ള രണ്ട് ഫോൺ കേസ് ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതും വാണിയുടെ സജഷൻ ആയിരുന്നു. അച്ഛൻ്റെ ഫോൺ കേസ് മോശമായിട്ടുണ്ട്, അപ്പം നമുക്ക് ഫോൺ കേസ് വാങ്ങിച്ചു കൊടുത്താലോ എന്ന് പറഞ്ഞ് അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പം എന്തായാലും ഒരു യൂസ്ഫുൾ ഐറ്റം ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ അതങ്ങ് ഓർഡർ ചെയ്തു ആമസോണിൽ നിന്ന്. ആമസോൺകാർ ഡെലിവറി ചെയ്യുമ്പോൾ അതിനെ കണ്ണിപ്പെടാതെ മാറ്റി വയ്ക്കുക, പിന്നെ അതിനെ ഗിഫ്റ്റ് റാപ്പ് വെച്ച് കവർ ചെയ്തിട്ട് കണ്ണിപ്പെടാതെ മാറ്റി വയ്ക്കുക. ഇതൊക്കെ ഹൈലി റിസ്ക് ഉള്ള പരിപാടികളാണ്. എന്തായാലും നമ്മുടെ കുട്ടി ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത്, ഷെപ്പേർഡ്സ് പൈ ആണെങ്കിലും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കഴിച്ച് നമ്മുടെ ഡിന്നർ പരിപാടി അങ്ങോട്ട് അവസാനിപ്പിച്ചു. സമയം 7 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ, ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മുടെ ഡിഷ് വാഷർ നേരത്തെ ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് ബാക്കി വന്ന പാത്രങ്ങളൊക്കെ ഇപ്പം കൈവച്ചൊന്ന് കഴുകി വയ്ക്കുകയാണ്. അപ്പോൾ ഈ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ എല്ലാ ദിവസവും രാത്രിയിൽ പെറുക്കി വെക്കൽ പരിപാടിയൊന്നും ഇല്ല. ചില ദിവസം നല്ല മൂടാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് കഴുകി വെത് തുടച്ച് പെറുക്കി വയ്ക്കും, അതല്ലെങ്കിൽ അങ്ങനെ അവിടെ ഇരുന്നിട്ട് രാവിലെ പെറുക്കി വയ്ക്കും. എന്തായാലും ഡിഷ് വാഷറിലെ പാത്രങ്ങൾ രാവിലെ പെറുക്കി വയ്ക്കണം, അപ്പോൾ ആ കൂട്ടത്തിൽ പെറുക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമുക്ക് യാതൊരു കർക്കശവും ഇല്ല. ഇന്ന് നമുക്ക് എന്തായാലും ഒരു സിനിമ കാണണം, അതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ പതിവ് പോലെ കൗണ്ടറൊക്കെ ഒന്ന് തുടച്ച് ലെഫ്റ്റ് ഓവർ ഫുഡൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക, നമ്മുടെ സിങ്കൊക്കെ കഴുകുക, വേസ്റ്റൊക്കെ ഡിസ്പോസ് ചെയ്യുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞ് ഒരു സിനിമയൊക്കെ കണ്ട് ഒരു 10 മുമ്പായിട്ട് കിടക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തു തന്നെയാണെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കാനും മറന്നു പോകരുത്. അതിനിപ്പോൾ ഒരു ഹാർട്ടാണെങ്കിലും ഒരു സ്മൈലി ഫേസ് ആണെങ്കിലും ഓരോരുത്തരുടെയും കമൻറ്റ് കാണുമ്പം ഭയങ്കര സന്തോഷമാണ്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ. നമുക്ക് പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് ഉടനെ കാണാം. എല്ലാവരും നല്ല സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.